qualitative data analytics qualitative data analytics in the part ആയിട്ട് വരുന്നതാണ് text analytics so പണ്ടൊക്കെ നമ്മൾ qualitative data analytics നെ യൂസ് ചെയ്തിരുന്ന പ്ലാറ്റ്ഫോംസ് കേസ് സ്റ്റഡി മെത്തേഡ് എത്നോഗ്രാഫി ഇതൊക്കെ ഓൾഡ് സ്റ്റൈലിലുള്ള എത്നോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാണ് നമ്മുടെ പോപ്പുലേഷൻ അവരുടെ കൂടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് എത്നോഗ്രാഫി കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ മൊത്തം ഒരു ഇന്റർവ്യൂ നടത്തി അയാൾ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഡീപ്പ് ആൻഡ് ഇന്റൻസീവ് സ്റ്റഡി ഓഫ് എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഓർ എ സൊസൈറ്റി അപ്പോ ആ ട്രഡീഷണൽ മെത്തേഡ്സ് പണ്ടത്തെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്നത് ബട്ട് ഇപ്പോൾ നമ്മൾ ഒരു മോഡേൺ ന്യൂ ജനറേഷൻ റിസർച്ച് കൂടുതൽ സോഫ്റ്റ്വെയർസ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ സോഫ്റ്റ്വെയർസ് ആണ് അതിന് പറയുമ്പോൾ നമ്മൾ വേറെ ടെർമിനോളജീസ് ആണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് റിസർച്ചിന് ക്വാളിറ്റേറ്റീവ് റിസർച്ച് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ടെക്സ്റ്റ് അനാലിറ്റിക്സ് എന്ന് പറയും text mining എന്ന് പറയും അപ്പൊ നമുക്ക് നെറ്റ്വർക്ക് അനാലിറ്റിക്സ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ് സെയിം ആണ് ഇതിനെല്ലാം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അപ്പൊ നമുക്ക് so process of deriving meaningful information from natural language or text in namukku nammal infer cheyina meaningful information for example twitter kore aal tweets nammal eduthittu aa tweets ne kurichu padichuvaanu allengil nammal oru politician de pala 5 varsham pulli nadathittulla talks eduthu parishodichittu ആ ടോക്സിനെ നമ്മൾ ഇൻഫർ ചെയ്യുവാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക പുള്ളിയുടെ വിഷൻ എങ്ങനെയാണെന്നുള്ള അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു ഡയറക്ടർ എടുത്ത് അനാലിസിസ് പുള്ളിയുടെ ടോട്ടൽ പെർസെപ്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഡെക്സിൽ നിന്ന് കുറെ ജേണൽസ് എടുത്തിട്ട് ജേണൽസിന്റെ ഡേറ്റ എടുത്തിട്ട് ആ ഒരു കീവേർഡ് സെർച്ച് ചെയ്ത് ജേണൽസിന്റെ ഡേറ്റ എടുത്തിട്ട് അതിന്റെ റിസർച്ച് ഏത് ഡയറക്ഷനിലാണ് പോണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് ടെക്സ്റ്റ് മൈനിങ് എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇതിന് നമ്മൾ നമ്മുടെ മാനുവലി ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ഇറ്റ്സ് ബിഗ് ഡേറ്റ യുനോ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഓരോ ദിവസം ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഡേറ്റ വരുന്നുണ്ട് അപ്പൊ നമുക്കത് മാനുവലി ചെയ്യാൻ പറ്റില്ല സോ ദാറ്റ് വി ആർ യൂസിങ് സോഫ്റ്റ്വെയർസ് ഓക്കെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടെക്സ്റ്റ് മൈനിങ് എന്താണ് ഇതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് സെന്റിമെന്റൽ അനാലിസിന്റെ പാർട്ടായിട്ട് വരുന്നത് ഒരാളുടെ ഇമോഷൻസ് ഇപ്പൊ നിങ്ങൾ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഈ ഫുഡ് ആൻഡ് ന്യൂട്രീഷനിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മൾ പാൻഡമിക് ആണ് എല്ലാ വേൾഡ് മുഴുവൻ ആ ഒരു എന്താ പറയാനാ എല്ലാവരും ഓൺലൈനിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ റിസർച്ച് ചെയ്യുന്ന ആ ഒരു റെസ്പോണ്ടൻസ് എടുത്തിട്ട് ആ റെസ്പോണ്ടൻസിനെ സൂം മീറ്റിംഗ് കൂടും ഓരോ ആളുമായിട്ടും മീറ്റിംഗ് കൂടിയിട്ട് ഒരു 10 മിനിറ്റ് ഇന്ററാക്ഷൻ ചെയ്യുവാണെങ്കിൽ 10 മിനിറ്റ് സൂം മീറ്റിംഗ് എടുത്തിട്ട് ആ മീറ്റിംഗിന്റെ വീഡിയോ വെച്ചിട്ട് അതിനെയാണ് അവര് അനാലിസിസ് ചെയ്യുന്നത് അപ്പോ ഇതാണ് ടെക്സ്റ്റ് മൈനിങ് എന്ന് പറഞ്ഞത് മനസ്സിലായോ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്ത് ഇനി ടെക്സ്റ്റ് അനാലിറ്റിക്സ് ഇതിന് നമ്മൾ ടെക്സ്റ്റ് അനാലിറ്റിക്സ് ഇസ് ഓൾസോ നോൺ ആസ് ടെക്സ്റ്റ് അനാലിസിസ് എന്ന് പറയാം ടെക്സ്റ്റ് മൈനിങ് എന്നും പറയാം സോ ഇറ്റ് ഈസ് ഓട്ടോമേറ്റഡ് പ്രോസസ് ഓഫ് ഡിറൈവിങ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഫ്രം അൺസ്ട്രക്ചേർഡ് ടെക്സ്റ്റ് ഈ ഇതിന്റെ ഡേറ്റ സെറ്റ് അൺസ്ട്രക്ചേർഡ് ആയിരിക്കും ഇപ്പൊ നിങ്ങളുടെ ട്വിറ്ററിൽ നിന്ന് എടുക്കുന്ന ഡേറ്റ നിങ്ങൾക്ക് മനസ്സിലാവും അൺസ്ട്രക്ചേർഡ് ആയിരിക്കും നമ്മൾ വെബ് ഓഫ് സയൻസ് ചെയ്യുന്ന സ്കോപ്പസിൽ നിന്ന് എടുക്കുന്ന ഒരു കീവേഡ് വെച്ച് സെർച്ച് ചെയ്യുന്ന ഡേറ്റ വളരെ അൺസ്ട്രക്ചേർഡ് ആണ് ഈ അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ് നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് ഇൻഫറൻസ് ഉണ്ടാക്കുന്നത് കൺക്ലൂഷൻ ഉണ്ടാക്കുന്നത് ഡേറ്റ സയന്റിസ്റ്റ് ഇൻ ടെക്സ്റ്റ് റിച്ച് ഫീൽഡ്സ് ആർ ടേണിംഗ് ടു ടെക്സ്റ്റ് അനാലിസിസ് ടൂൾസ് ഫോർ ഹെൽപ്പ് വിത്ത് കസ്റ്റമർ സർവീസ് നോട്ട്സ് കോൾ സെന്റർ ഇന്ററാക്ഷൻസ് മെഡിക്കൽ റെക്കോർഡ്സ് ഇൻഡസ്ട്രി റിലേറ്റഡ് റിസർച്ച് ലീഗൽ ഡോക്യുമെന്റ്സ്
സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ഇതിനെല്ലാം തന്നെ ഈ ഒരു ടെക്സ്റ്റ് അനാലിസിസ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കണ്ടന്റ് ഈസ് കോഡഡ്, കണ്ടന്റ് അനാലിസിസ് ഓഫൺ എ വേ റിസർച്ചേഴ്സ് ടേൺ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. അപ്പൊ നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആക്ച്വലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആക്കി മാറ്റുവാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഒരാൾ എഴുതിയ സ്റ്റോറി, ആ സ്റ്റോറി എന്ന് പറഞ്ഞാൽ പ്യുവർലി ക്വാളിറ്റേറ്റീവ് ഡേറ്റയാണ്. ആ ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ നമ്മൾ എന്താക്കുന്നു, ക്വാണ്ടിറ്റീവ് ആക്കുന്നു. നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ക്രോസ് സെക്ഷൻ ഡേറ്റ എടുത്തിട്ട് ആ ക്രോസ് സെക്ഷൻ ഡേറ്റ ക്വാളിറ്റേറ്റീവ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ ക്വാളിറ്റേറ്റീവ് ഫിനോമിനൻ. ആ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുവാണ് ചെയ്യണം. ഇവിടെ വേറൊരു രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ കറക്റ്റ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നില്ല. ആ ക്വാളിറ്റേറ്റീവ് ഡേറ്റ സെറ്റ് തന്നെ എടുത്തിട്ട് നമ്മൾ അനാലിസിസ് ചെയ്ത് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. It is a method that systematically evaluates text, where text can mean a document. Text means a document, oral communication, or an image or a video. With a text analytics, endu uddeshikkunnathu text ennu parayunna vaakku ennu parayunnathu oru document aavam, oru oral communication aavam, oru image aavam, oru video aavam. It often codes the elements of that text in order to outline an interpretation or interpretations. So for example, a context analysis of a speech by a politician to identify keywords or phrases which can be categorized, coded to help you as the researcher identify ways in which particular ideologies pro and anti are incorporated or expressed. So we can understand his ideologies, pro or anti ideologies may be inferred after the analysis of his speeches. Okay. So this is text analytics. ഇനി നിങ്ങൾ ഇതിനകത്ത് വേരിയസ് ടെക്സ്റ്റ് മൈനിങ് ഈസ് യൂസ്ഡ് ഓർ ടെക്സ്റ്റ് അനാലിറ്റിക്സ് ഈസ് യൂസ്ഡ്. നമുക്ക് റീസെന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ടെക്സ്റ്റ് മൈനിങ്ങിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഐ കാൻ ഷോ യു സംതിങ്. So I'm typing something, text analytics. Text analytics in the type of text analytics Quora, text analytics tools, text analytics steps, text analytics in Power BI, text analytics in R, text analytics in NLP, text analytics example. Automatically auto type you on Google. ഇത് എങ്ങനെ സംഭവിക്കുന്നു പറയാവോ ആർക്കെങ്കിലും? അല്ല ഇതിനു മുന്നേ ഇതേപോലെ ഐ മീൻ ടെക്സ്റ്റ് അനലിറ്റിക്സിന്റെ സജഷൻസ് വരുമല്ലോ, ഇതിനു മുന്നേ ആൾക്കാർ ടൈപ്പ് ചെയ്തത് അല്ലെങ്കിൽ സെർ ടൈപ്പ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അവരിങ്ങനെ സജഷൻസ് വരുന്നല്ലേ? അല്ല ഇത് 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 ഞാൻ ടൈപ്പ് ചെയ്തതല്ല. ഞാനിപ്പോ ഈ കുറെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, ബാക്കി ഇതൊന്നും ഞാൻ ടൈപ്പ് ചെയ്തതല്ല, വേറെ ആരോ ടൈപ്പ് ചെയ്തത്. വേറെ ആരോ ടൈപ്പ് ചെയ്ത് അത് ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഇതിനകത്ത് എന്തിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്? ഗൂഗിൾ സെർച്ച് എഞ്ചിന് അവരിതിന്റെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ടെക്സ്റ്റ് അനാലിറ്റിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ബിൽറ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത്. ആൾക്കാർ എത്രയോ ആൾക്കാർ ലോകം മുഴുവൻ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ സെർച്ചിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ട് എനിക്ക് തന്നെ സജഷൻസ് തരുവാണ്. മനസ്സിലായോ? കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ടെക്സ്റ്റ് അനാലിറ്റിക്സ് ടൂൾസ് ആയിരിക്കാം, ടെക്സ്റ്റ് അനാലിറ്റിക്സ് എസ്യുആർ ആയിരിക്കാം, ടെക്സ്റ്റ് അനാലിറ്റിക്സ് സ്റ്റെപ്സ് ആയിരിക്കാം, മേ ബി. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹിയർ ദർ ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്. അതുപോലെ തന്നെ ഗൂഗിൾ ഓട്ടോ എറർ കറക്ഷൻ, സ്പാം ഡിറ്റക്ഷൻ, അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇട്ടുണ്ടാവും. ഞാനിവിടെ ടെക്സ്റ്റ് അനാലിറ്റിക്സിന്റെ തെറ്റായിട്ട് ഞാൻ എന്നിട്ട് സെർച്ച് ചെയ്യുവാണെങ്കിൽ, സോറി
I'm searching something. So here I am Netflix in the spelling theta code. Apo enki Google adu correct aayittu showing result for Netflix. Netflix on I type it. But you have Netflix aayittu enki thannu. Application of text analytics. Idu manasilaayo ningalku? Yes sir. Idinu namm Google auto error correction ennu parayum. Okay. ഇനി നിങ്ങൾ വേറെ എക്സ്പീരിയൻസ് ഉണ്ടാവും പ്രെഡിക്റ്റീവ് ടൈപ്പിംഗ് എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാൾക്ക് മെയിൽ അയക്കാൻ നോക്കാം. ഞാൻ ഈ ജോൺ വാങ് എന്ന് പറയുന്ന ആളുടെ മെയിൽ അയക്കുക നോക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്, ഹലോ ഹൗ കൊടുത്തപ്പോഴേ അതിനെ എനിക്ക് നെക്സ്റ്റ് ഓപ്ഷൻസ് തന്നു. ഹൗ ആർ യു എന്ന് പറയുന്ന തന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ടാബ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഹൗ ആർ യു ആയി. ഗുഡ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് വന്ന് ടാബ് പ്രസ് ചെയ്തസ് ഓൾസോ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഇസ് ഓൾസോ ആപ്ലിക്കേഷൻ ഓഫ് ടെക്സ്റ്റ് അനാലിറ്റിക്സ് ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോ ഇത് നമ്മള് നമ്മള് ടൈപ്പ് ചെയ്യാനും ടൈപ്പ് ചെയ്യണ്ടത് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അപ്പൊ വേൾഡിലുള്ള എല്ലാ ആൾക്കാരും അവർക്ക് ഈ ജിമെയിൽ ടൈപ്പ് ചെയ്യുമ്പോ ജിമെയിലിൽ ടൈപ്പ് ചെയ്യുമ്പോ ആയിരിക്കും എന്ന് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് സജഷൻസ് തരുവാണ്. That will create, I mean, life will become simple because നമുക്ക് മെയിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ലാംഗ്വേജ് കറക്റ്റ് ലാംഗ്വേജ് ഗൂഗിൾ നമുക്ക് സജഷൻസ് തരും. മനസ്സിലായോ? ദെൻ സ്പെൽ ചെക്കിംഗ് നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓഫീസ് ബോർഡിൽ ചെയ്പ്പ് റോങ് സ്പെല്ലിംഗ് ആണെങ്കിൽ എന്ത് തരും? കറക്ഷൻസ് നിങ്ങൾക്ക് തരും. ഓക്കെ. So these are all applications of text mining. ഇതെല്ലാം text mining ന്റെ areas ആണ്. ഇനി ഇതിന്റെ ഗോൾസ്, text analyticsന്റെ ഗോൾസ് എന്തൊക്കെയാന്ന് വെച്ചാൽ സിംപ്ലിഫൈ അൺസ്ട്രക്ചേർഡ് കണ്ടന്റ്. വളരെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള കണ്ടന്റ്സിനെ സിംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. പ്രസന്റ് സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, നമ്മളൊരു ഹ്യൂജ് വോളിയം ഓഫ് ടെക്സ്റ്റിനെ നമുക്ക് അതിനകത്ത് ഫൈൻഡിങ്സ് എന്താണ് പെട്ടെന്ന് ഒരു പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഐഡന്റിഫൈ ദ ട്രെൻഡ്സ് ആൻഡ് റിലേഷൻഷിപ്സ്. എന്താ പറയാനാ, നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു സ്പീച്ച് അല്ലെങ്കിൽ കുറെ വീഡിയോസിന്റെ ട്രെൻഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റും. ദെൻ സ്പോട്ട് ദ ഇന്റൻഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്, ഇന്റൻഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഐഡന്റിഫൈ ദ ബിഹേവിയറൽ ഇന്റൻഷൻസ്, ജസ്റ്റിഫൈ ദ ആർഗ്യുമെന്റ്സ്. ഇതെല്ലാം തന്നെ നമുക്ക് നമുക്ക് ഇതിന്റെ അഡ്വാൻസ് ഗോൾസ് ഓഫ് ടെക്സ്റ്റ് അനാലിറ്റിക്സ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സംശയം ഒന്നുമില്ലല്ലോ? What is the process of text analytics? Collecting data from so it is like Aparna ingathu cheythu kaanikkanu Twitter la data eduthu vechittana nammal text analytics NVO ennu parayna software il ippa kaanichirunnu ningalku. Appo we need to collect data first of all. So we can collect the data from Twitter or Facebook or Zoom meeting etc. Then data can be sorted and data can be compared, data is analyzed, and this text data converted into a useful information. So that is a process, total process what the software is doing here. So data collect cheyanda mathramana nammada uttaravadam, baaki ellam software cheyidu. Okay.
Okay, can I move to next slide? Yes, sir. So what are the sources of data? Data we can get from the offline as well as online sources. Offline consists of books, journals, essays, interviews, open-ended questions. So we can use books as data, journals, essays, interviews, open-ended questions. Journals in the കാര്യം ഞാൻ കാണിച്ചു തരാം ആർ സ്റ്റുഡിയോയ്ക്ക് അകത്ത് ദെൻ ട്വിറ്ററിന്റെ ഡേറ്റ അവർണ ഇതിനകത്ത് കാണിക്കും ദെൻ ഓൺലൈൻ വി ക്യാൻ കളക്ട് ഓൺലൈൻ കോൺവെർസേഷൻസ് സോഷ്യൽ മീഡിയ കമന്റ്സ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ കമന്റ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് അനാലിറ്റിക്സ് ചെയ്യാം ദെൻ ഓൺലൈൻ മീറ്റിംഗ്സ് വിത്ത് റെസ്പോണ്ടൻസ് സച്ച് ആസ് സൂം ഗൂഗിൾ മീറ്റ് എക്സെട്ര ഇതിനകത്ത് ഓൺലൈൻ മീറ്റിംഗ്സിനെ നമുക്ക് ഇപ്പൊ സൂം തന്നെ റീസെന്റ്ലി അവരുടെ സൂമിന്റെ നമ്മളെ എത്രത്തോളം മീറ്റ് വെച്ചിട്ട് അവരൊരു അനാലിറ്റിക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സൂമില് നൈറ്റ് ടൈമിംഗിൽ ആരൊക്കെയാണ് ജെൻസ് ഐ മീൻ ജെൻഡർ മെയിൽസ് ആണോ ഫീമെയിൽസ് ആണോ നൈറ്റ് ടൈമിംഗിൽ മീറ്റിംഗ് കൂടുന്നത് അതുപോലെ ഡേ ടൈമിംഗിൽ ആരൊക്കെയാണ് കൂടുതൽ മീറ്റിംഗ് കൂടുന്നത് സോ ദേ ഹാവ് പബ്ലിഷ് ദ ഡേറ്റ സോ ദാറ്റ് മീൻസ് വി ക്യാൻ കളക്ട് ദീസ് ഡേറ്റ ഫ്രം ദീസ് പ്ലാറ്റ്ഫോംസ് ആൻഡ് വി ക്യാൻ അനലൈസ് ഇറ്റ് Okay, so these are sources offline and online sources of data. Got it? Yeah. Okay, la. Yes, sir. Yes, sir. So, an NLP natural language processing. This is an outcome. ഇത് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു നമ്മള് ഒരു ഡേറ്റാബേസിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ ഉപയോഗിച്ച് നമ്മള് ചെയ്ത ശേഷം കിട്ടുന്ന വേർഡ് ക്ലൗഡ് ആണ് ഓക്കെ വേർഡ് ക്ലൗഡ് വേർഡ് ക്ലൗഡ് സോ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ആഫ്റ്റർ സീയിങ് ദിസ് എന്ത് മനസ്സിലായി വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ആഫ്റ്റർ സീയിങ് ദിസ് ഇത് വെബ് ഓഫ് സയൻസിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു ഡേറ്റ സെറ്റ് ഒരു ടെക്സ്റ്റ് ഫോം ഡേറ്റ ഞാൻ ഷോ യു ദ ഡേറ്റ This is a data. ഈ ഡേറ്റ എന്നാണ് ആ ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചത് ദിസ് ഇസ് ഡേറ്റ ദിസ് ഡേറ്റ കണ്ടെയ്ൻസ് ടെക്സ്റ്റ് ഓഫ് 500 പേപ്പേഴ്സ് 500 പേപ്പേഴ്സിന്റെ ഒരു ഡേറ്റ അപ്പൊ ആ പേപ്പേഴ്സ് ആര് പബ്ലിഷ് ചെയ്തു ഏത് ജേണലിൽ വന്നു ഏത് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഡേറ്റ ഈ ഡേറ്റ സെറ്റിൽ ഉള്ളത് ഓക്കെ ഈ ഡേറ്റയെ അനലൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് കാണുന്നില്ലായിരുന്നോ ഡേറ്റ നമുക്ക് സ്ലൈഡാ കാണുന്നത് നമ്മുടെ ക്ലൗഡ് എനിക്ക് തോന്നുന്നു ഈ വെബ് ആക്സിനകത്ത് ചിലപ്പോ ആ ഡേറ്റ വേറെ എന്തെങ്കിലും ഓപ്ഷനിൽ ഷെയർ ചെയ്യണമായിരിക്കും സാധാരണ സ്ക്രീൻ ഷെയറിംഗിൽ പറ്റില്ലായിരിക്കും ചിലപ്പോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇപ്പം ശരിക്കും ആണോ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം
ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഡെസ്ക്ടോപ്പ് ആ ഡയലോഗ് ബോക്സ് ആണ് കാണുന്നത് ഫുൾ സ്ക്രീൻ ഇടുവാണ് ഫുൾ സ്ക്രീൻ ഇടുവാണ് ഇല്ല സർ പിൻ കാണുന്നില്ല കാണുന്നില്ല ഒരു സെക്കൻഡ് ഞാൻ അത് സ്റ്റോപ്പ് സ്ക്രീൻ ഷെയർ Okay, what about now? ഇപ്പൊ ഒന്നും കാണുന്നില്ല സർ സ്ക്രീൻ ഷെയർ ആയില്ല സർ വരുന്നുണ്ടെന്ന് തോന്നുന്നു സർ കാണോ ആ കാണാം കാണാം ഇപ്പൊ ടെക്സ്റ്റ് ഡേറ്റ് കാണാമോ കാണാൻ പറ്റിയപ്പോ നെറ്റിന്റെ സ്ലോ ആണോ എന്ന് അറിയത്തില്ല സർ കാണുന്നത് ക്ലിയർ അല്ല ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ക്ലിയർ അല്ലായിരുന്നു മേബി ബിക്കോസ് ഓഫ് ദ ഫോർമാറ്റ് ഓഫ് ദാറ്റ് ഡാറ്റ സെറ്റ് ആ ഒരു ഡാറ്റയുടെ ഫോർമാറ്റ് എന്താ പറയണം ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫോർമാറ്റ് ആ ഡോട്ട് ടെക്സ്റ്റിന് നമ്മുടെ വെബ് എക്സിനകത്ത് ഷെയർ ഓപ്ഷൻ പ്രശ്നമാവും ഞാൻ ഷെയർ ഫയലിലാണ് ഇപ്പൊ കാണിച്ചേക്കുന്നത് ഷെയർ സ്ക്രീൻ അല്ല ഓക്കെ ഇപ്പൊ ഞാൻ പിന്നെയും ഷെയർ സ്ക്രീനിലോട്ട് വന്നു ഇപ്പൊ നിങ്ങക്ക് എന്റെ സ്ക്രീൻ കാണാൻ സ്ലൈഡ് കണ്ടൂടെ അപ്പൊ ആ ഡേറ്റയിൽ നിന്ന് എനിക്ക് ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് അപ്പൊ ആ ഡേറ്റയിൽ ഞാൻ ആ ഡേറ്റ ഇൻസേർട്ട് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഈ വാല്യൂ ക്രിയേഷൻ കോർപ്പറേറ്റ് ഗവർണൻസ് ഈ ഒരു സാധനമാണ് അതിനകത്ത് ആ ടെക്സ്റ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഓതേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലായോ അപ്പൊ ഞാൻ എന്ത് കീവേഡ് ആണോ കൊടുത്ത് സെർച്ച് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്തത് ആ ഡേറ്റ ഡോട്ട് ടെക്സ്റ്റ് ഫോമിലുള്ള ഡേറ്റ കളക്ട് ചെയ്തത് ആ ഡേറ്റ ഞാൻ സോഫ്റ്റ്വെയറിനകത്ത് ഇട്ടപ്പോ എനിക്ക് കിട്ടിയത് വാല്യൂ ക്രിയേഷൻ കോർപ്പറേറ്റ് ഗവർണൻസ് മാനേജ്മെന്റ് ഈ വേർഡ്സ് ആണ് കൂടുതൽ റിപ്പീറ്റ് അപ്പൊ എല്ലാ ഓതേഴ്സിന്റെയും കോമൺ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന വേർഡ്സ് ഇതാണ് അപ്പൊ അങ്ങനെ ഒരു ഇൻഫറൻസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇത് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതിനകത്ത് കുറെ ടെർമിനോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടോക്കണൈസേഷൻ എന്ന് പറയുന്ന സാധനം ഈ സോഫ്റ്റ്വെയർസ് എല്ലാം യൂസ് ചെയ്യുന്നത് ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞാല് ബ്രേക്കിംഗ് എ കോംപ്ലക്സ് സെന്റൻസ് ഇൻ ടു വേർഡ്സ് ഇപ്പൊ നമ്മൾ ഒരു സെന്റൻസ് പറയുമ്പോൾ ആ സെന്റൻസ് പല വേർഡ്സ് ആക്കിയിട്ട് മാറ്റും അപ്പൊ ടോക്കണൈസേഷൻ ഉള്ള പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ വലിയ ടെക്സ്റ്റ് ഇടുമ്പോൾ ആ ടെക്സ്റ്റിനെ പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും അതിനാണ് നമ്മൾ ടോക്കണൈസേഷൻ എന്ന് പറയുന്നത് ദേർ ഈസ് എ പ്രൊവിഷൻ ഫോർ ടോക്കണൈസേഷൻ ആൻഡ് ഹിയർ റിമൂവ് സ്റ്റോപ്പ് വേർഡ്സ് നമ്മളുടെ നമ്മുടെ മറ്റേ ഔട്ട്ലൈൻസ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ സ്റ്റോപ്പ് വേർഡ്സ് ഇഷ്ടം പോലെ ടെക്സ്റ്റിൽ ഉണ്ടാവും ഇപ്പൊ റിയലി ബിഫോർ ആഫ്റ്റർ ടേക്ക് ബിഗിൻ ഈ ഇങ്ങനെയുള്ള സ്റ്റോപ്പ് വേർഡ്സ് കൊണ്ട് നമുക്ക് ഒരു യൂസ് ഉണ്ടാവില്ല എന്തുകൊണ്ടുണ്ടാവില്ല ആ സ്റ്റോപ്പ് വേർഡ്സ് ഹെൽപ്ഫുൾ ഫോർ അനാലിസിസ് നമുക്ക് ഹെൽപ്പ് ചെയ്യോ ഇത് നോ സർ ഇത് ഹെൽപ്പ്
ഇത് ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരു കണ്ടന്റും ഇല്ലല്ലോ. ഇതൊക്കെ നമ്മള് ഒരു ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഓക്കെ, ബിഗിനിങ്ങിലും എൻഡിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള സ്റ്റോപ്പ് വേർഡ്സിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇത് വളരെ വലിയൊരു ഏരിയ ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന MRG വരുന്ന റിസർച്ചിൽ MRG വരുന്ന ഒരു ഫീൽഡാണ് ടെക്സ്റ്റ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിറ്റിക്സ് ഒക്കെ ആണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ആ ഒരു കാലം മാറിയിട്ട് ഇപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് കൂടുതൽ, ബിക്കോസ് ഈ ബിഗ് ഡേറ്റ മൊത്തം ഇപ്പൊ ക്വാളിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ ഫേസ്ബുക്ക്, ആമസോൺ, ട്വിറ്റർ ഇങ്ങനെയുള്ള അതിൽ നിന്ന് കിട്ടുന്ന എല്ലാം ക്വാളിറ്റേറ്റീവ് ഡേറ്റയാണ്. ആ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അല്ലെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും വളരെ ഗ്രോ ചെയ്യുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പൊ ഞാൻ ഇതിനകത്ത് പറയുന്ന കണ്ടിട്ടുള്ള ആർ സ്റ്റുഡിയോയും എൻവിവോ പൈത്തൺ ഈ മൂന്ന് സോഫ്റ്റ്വെയർസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എൻവിവോയിൽ എങ്ങനെ ടെക്സ്റ്റ് അനാലിറ്റിക്സ് ചെയ്യുവാന്ന് നമുക്ക് കാണാം. ഓവർ ടു അപർണ. Good afternoon all. Sir, share option. Snehith kodko. Koduga. ഇതാണ് എൻവിവോയുടെ ഹോം പേജ്, ലോഞ്ച് ചെയ്യുമ്പോൾ ഉള്ള പേജ്. എൻവിവോ എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് ചെയ്യാനായിട്ട് എന്റർപ്രൈസുകളാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ നമ്മൾ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റ, അത് ഇമേജസിലാണെങ്കിലും ടെക്സ്റ്റിലാണെങ്കിലും ഓഡിയോ വീഡിയോ ഇതിലെല്ലാം ഉള്ളത് വെച്ചിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് 14 days ട്രയൽ ആയിട്ട് ഫ്രീ വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഡേറ്റ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗസർ എക്സ്റ്റെൻഷൻ എൻ ക്യാപ്ചറും കൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ ട്വിറ്ററിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ ഡേറ്റ എടുക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ട്വിറ്റർ ഡേറ്റ എങ്ങനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മളിപ്പം ട്വിറ്ററിൽ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഹാഷ് ടാഗ് വെച്ചായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യാം. ഇപ്പം ഇന്ത്യ ഫൈറ്റ്സ് കൊറോണ, അതിപ്പം ടോപ്പ് ട്രെൻഡിങ്ങിലുള്ള ഒരു ഇന്ത്യ ഫൈറ്റ്സ് കൊറോണ എന്ന് പറയുന്നത് ടോപ്പ് ട്രെൻഡിങ്ങിലുള്ള ഒരു ഹാഷ് ടാഗ് ആണ്. അപ്പൊ അത് സെർച്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്വീറ്റ്സ് എല്ലാം നമുക്ക് വരും. ഇത് നമ്മൾക്ക് നമ്മുടെ ബ്രൗസറിൽ എക്സ്റ്റെൻഷൻ എൻ ക്യാപ്ചർ ഉണ്ടോ, അപ്പൊ അതിൽ എൻ ക്യാപ്ചർ കൊടുക്കുക. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ട്വീറ്റ്സ് ഡേറ്റ സെറ്റും അല്ലെങ്കിൽ വെബ് പേജ് PDF. വെബ് പേജസ് PDF എന്ന് പറഞ്ഞാൽ PDF ആയിട്ട് നമ്മൾ ഇപ്പൊ ഈ കാണുന്നത് തന്നെ ഫുൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡേറ്റ സെറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്കത് എൻവിവോയിൽ അനാലിസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, ഇതിന്റെ നെയിം ഇങ്ങനെ തന്നെയാണ് വരുന്നത്, ഇന്ത്യ ഫൈറ്റ്സ് കൊറോണ ട്വിറ്റർ സെർച്ച്. പിന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നെയിം മാറ്റണമെങ്കിൽ നമുക്കത് ചെയ്യാം, എന്നിട്ട് ക്യാപ്ചർ ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് ക്യാപ്ചർ ചെയ്യുമ്പോൾ, ഇതിപ്പോ ഞാൻ നേരത്തെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്, നിങ്ങൾ ആദ്യമായിട്ട് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഓതറൈസേഷൻ ചോദിക്കും. അതായത് ഈ സോഫ്റ്റ്വെയർ ഇതിന് വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്തോട്ടെ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ വരുമായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ ഓതറൈസ് ദിസ് ആപ്പ് ടു ഡൗൺലോഡ് നമ്മൾ കൊടുക്കണം. ഇതിപ്പം ട്വിറ്റർ ട്വീറ്റ്സ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിപ്പം നല്ല സമയം പിടിക്കും, കാരണം ഇന്ത്യ ഫൈറ്റ്സ് കൊറോണ നല്ല ടോപ്പ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ്. ഒരുപാട് ട്വീറ്റ്സ് കാണും, ഡൗൺലോഡ് ആയി വരാൻ കുറെ സമയം പിടിക്കും. അപ്പൊ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത ഒരെണ്ണം വെച്ച് നമുക്ക് അനാലിസിസ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഇത് ട്വീറ്റ്സ് ഫുൾ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ സേവേഴ്സ് ഫയൽ വരും. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ലൊക്കേഷനിലാണോ ഇത് സേവ് ചെയ്തിടേണ്ടത് അവിടെ സേവ് ചെയ്തിടുക. അത് കഴിഞ്ഞ് ഇനി നമുക്ക് എങ്ങനെയാണ് ട്വിറ്റർ എൻവിവോയിൽ ഇത് ചെയ്യാൻ നോക്കാം. ഇതാണ് ലോഞ്ച് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ. ഇതിൽ നിന്ന് ന്യൂ പ്രോജക്റ്റ് എടുത്തു. നമുക്കപ്പം
ഇതില് വർക്ക് ഫ്രം ഹോമിന്റെ ഒരു ഫയല്, അതായത് വർക്ക് ഫ്രം ഹോം ഹാഷ്ടാഗ് ഇട്ടിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഒരു ഡേറ്റാ സെറ്റ് എന്തായാലും ഉണ്ട്. അത് ഞാൻ പ്രോജക്റ്റ് ടൈറ്റിൽ കൊടുക്കുന്നു, അത് എവിടെയാ സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുക. 15 മിനിറ്റ് കൂടി ഇരിക്കുമ്പോൾ സേവ് ആവാൻ വേണ്ടിയിട്ട് അത് ഡീഫോൾട്ട് ആയിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ 30 മിനിറ്റ്സിൽ റിക്കവറിയും പറയുന്നുണ്ട്. അത് ഡീഫോൾട്ട് ആയതുകൊണ്ട് ഇതിലൊന്നും മാറ്റം വരുത്തേണ്ട, അതാണ് നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ നല്ലത്. ക്രിയേറ്റ് പ്രോജക്ട് മാറ്റി പ്രോജക്ട്. ഓക്കെ, അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഓപ്ഷൻ, അതിൽ എൻക്യാപ്ചർ ഫയൽ. ഇതിൽ ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചതുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബ്രൗസ് ചെയ്ത് എവിടെ നിന്നാണോ നമ്മൾ ഡേറ്റ സേവ് ചെയ്തേക്കുന്നത് അവിടെ നിന്ന് നമ്മൾ എടുക്കുക. ഇപ്പം ഇതിൽ വർക്ക് ഫ്രം ഹോം ആണ് എനിക്ക് ആവശ്യം, അപ്പം അതിനെ മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക, ഇമ്പോർട്ട് കൊടുക്കുക. ഇതാണ് ഞാൻ വർക്ക് ഫ്രം ഹോം ഹാഷ്ടാഗ് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത ട്വിറ്റർ ഡേറ്റ എന്ന് പറയുന്നത്. അതിന്റെ ടേബിൾ ഫോർമാറ്റ് ആണ്, ഐ ഡി നമ്പർ ഉണ്ട്, ട്വിറ്റർ ഐ ഡി ഉണ്ട്, അത് ഏത് യൂസർ നെയിമിൽ നിന്നാണെന്നുണ്ട്, പിന്നെ അവർ ട്വീറ്റ് ചെയ്തേക്കുന്നതിന്റെ കണ്ടന്റ്, ടൈം, പിന്നെ റീട്വീറ്റ് ആണോ അതോ ഫസ്റ്റ് ട്വീറ്റ് ആണോ, പിന്നെ ആരാണ് റീട്വീറ്റ് ചെയ്തേക്കുന്നത്, പിന്നെ എത്ര വട്ടം റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിന്റെ കൂടെ തന്നെ ഉപയോഗിച്ചേക്കുന്ന വേറെ ഹാഷ്ടാഗുകൾ ഏതൊക്കെയാണ്, പിന്നെ മെൻഷൻസ് വല്ലതും നടന്നിട്ടുണ്ടോ, നെയിം എന്താണ്, ലൊക്കേഷൻ, വെബ് ബയോ, ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസ്. ഇതിൽ ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അതുപോലെ തന്നെ ടൈം, ഡേറ്റ് ഒക്കെ വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൽ ഇത് ഫുൾ നമ്മളിപ്പോൾ എടുത്ത ഫുൾ ഡേറ്റയുടെ ടേബിൾ രൂപമാണ്. ഇത് തന്നെ ഇനി ഓരോരുത്തരുടെയും ഓരോ യൂസറിൻ്റെയും റെക്കോർഡ്സ് കാണാൻ വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഫോം എന്നുള്ളത് കാണാമോ നിങ്ങൾക്കത്? റൈറ്റ് സൈഡിൽ എഴുതിയേക്കുന്നത് കാണാമോ? ആദ്യത്തേത് ടേബിൾ ആണ്, ടേബിൾ ആണ് ആ കംപ്ലീറ്റ് ഇത് കാണുന്നത്. പിന്നെ ഫോം എടുക്കുമ്പോഴാണ് നമുക്ക് ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് കാണാം. കണ്ടോ, റെക്കോർഡ് ഇത് 1, റെക്കോർഡ് 1, ഇത് റെക്കോർഡ് 2, അങ്ങനെ നമുക്ക് 13,216 റെക്കോർഡ്സ് ഉണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കാണാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ചാർട്ട്. ഇതില് എക്സ് ആക്സിസിൽ കാണിച്ചേക്കുന്നത് യൂസർ നെയിമും വൈ ആക്സിസിൽ നമ്പർ ഓഫ് റെഫറൻസസും ആണ് കാണിച്ചേക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഡേറ്റ സെറ്റ് മാറ്റിക്കൊടുത്ത് നമ്പർ ഓഫ് റീട്വീറ്റ്സ് വേണമെങ്കിലും നമ്പർ ഓഫ് ഫോളോയിങ് അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ ബേസിസിലും നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും ട്വീറ്റ്സ് ഉള്ളത് കൊണ്ടാണ് സമയമെടുക്കുന്നത്. ഇതിപ്പം യൂസർ നെയിമും നമ്പർ ഓഫ് ഫോളോവേഴ്സ് എത്ര ആണെന്നുള്ളതിന്റെ ചാർട്ടാണ് കാണിച്ചേക്കുന്നത്. ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത് വേർഡ് സിമിലാരിറ്റിയുടെ ബേസിസിൽ യൂസേഴ്സിനെ ക്ലസ്റ്റർ ചെയ്തേക്കാണ്. അതായത് ഇതൊരു ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇവരുടെ ട്വീറ്റ്സിൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡ് സിമിലാരിറ്റിയുടെ ബേസിസിൽ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഈ ക്ലസ്റ്റർ അനാലിസിസിലെ ഇത് കാണിക്കുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന ട്വിറ്റർ കണ്ടന്റിന്റെ വേർഡ് സിമിലാരിറ്റിയുടെ ബേസിസിലാണ് ഈ ക്ലസ്റ്റേഴ്സ് രൂപപ്പെടുന്നത്. ഇനി അടുത്തത് മാപ്പ്. മാപ്പ് എന്ന് പറയുമ്പം ഓരോ ഏത് സ്ഥലത്തു നിന്നാണ് എത്രത്തോളം ട്വീറ്റ്സ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇത് നമുക്ക് ഓരോരുത്തരുടെയും അറിയാൻ പറ്റും ഏത് സ്ഥലത്തു നിന്നാണ്
ട്വീറ്റ്സ് വന്നേക്കുന്നത് എന്നുള്ളത്. അങ്ങനെ വെച്ചിട്ട് ഏത് സ്ഥലമാണെന്ന് ജോഗ്രഫിക്കൽ ബേസിസിൽ നമുക്ക് അനാലിസിസ് നടക്കാൻ പറ്റും. ഈ ഓരോന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് അത് ഏത് കൺസേൺഡ് ട്വീറ്റ് ആണെന്നും അതിന്റെ യൂസർ ഐ ഡിയും നെയിമും അതിന്റെ കണ്ടന്റ് എന്താണെന്നും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ മാപ്പിന്റെ ബേസിസിലും നമുക്ക് ഈ ട്വിറ്റർ ഡേറ്റയെ അനലൈസ്. പിന്നെ ഉള്ളതാണ് ട്വിറ്റർ സോഷ്യോഗ്രാം. ഡേറ്റ ഉള്ളത് കൊണ്ടാണ് സമർപ്പിക്കുന്നത്. സോഷ്യോഗ്രാമിലും പറയുന്നത് ഈ യൂസേഴ്സ് തമ്മിൽ എങ്ങനെയാ കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇത് ഒരു സോഷ്യൽ മീഡിയ ആണല്ലോ, അപ്പം ഇവര് തമ്മിലുള്ള കണക്ഷൻസ് ആണ്, അത് കണ്ടന്റിന്റെ ബേസിസില്ല. അതാണ് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് ബിറ്റ്വീൻ ക്ലോസ്നെസ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഡിഗ്രി ഔട്ട്. അതായത് ഇതെല്ലാം ഒരു ബഞ്ച് ഓഫ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ ആണല്ലോ, അപ്പൊ ഇതിനെ തമ്മിൽ ബന്ധപ്പെടുത്തുന്നതാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ ഫ്ലോയിലുള്ള ക്ലോസ് നെറ്റ്വർക്ക് വരയ്ക്കാൻ പറ്റുമോ പറഞ്ഞ ഇവർ ഈ ട്വീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ നെറ്റ്വർക്ക്. അതാണ് സർ വരയ്ക്കാൻ പറ്റും, അതാണ് ട്വിറ്റർ സോഷ്യോഗ്രാം പറയുന്നത്. അതായത് ഈ യൂസേഴ്സ് തമ്മിലുള്ള ഒരു ക്ലോസ്നെസ്സും ബിറ്റ്വീൻനെസ്സും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവര് പങ്ക് വെച്ചേക്കുന്ന ഐഡിയാസ് തമ്മിലുള്ള ഇത് തമ്മിലുള്ള ഒരേ ഒരേ പ്രോ ആൻഡ് ആന്റി ടൈപ്പിലുള്ള കമന്റ്സ് നമുക്ക് കിട്ടുമല്ലേ. അതിന് സെന്റിമെന്റ് അനാലിസിസ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇൻഫോർമേഷനിൽ എങ്ങനെയാണ് ആ ഇൻഫോർമേഷന്റെ ഫ്ലോ എന്നുള്ളത് അതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രി ഇൻ ഡിഗ്രി ഔട്ട് ബിറ്റ്വീൻനെസ് ക്ലോസ്നെസ് എന്നൊക്കെ പറഞ്ഞത്. ഡിഗ്രി ഇൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കണക്ഷൻസ് ആണ് ഒരാളിലേക്ക് ഒരു യൂസറിലേക്ക് വരുന്നത്, പിന്നെ ഒരു യൂസറിൽ നിന്ന് എന്തോരം കണക്ഷൻസ് പുറത്തേക്ക് പുതിയ ട്വീറ്റ്സിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ബിറ്റ്വീനസ് എന്ന് പറയുമ്പം ഇൻഫർമേഷൻ അങ്ങോട്ടും കൈമാറുമ്പോ തന്നെ അതിന്റെ ഇടയിൽ വരുന്ന ലിങ്ക്സ്, അതുപോലെ തന്നെ ക്ലോസ്നെസ്സും ഓരോരോ ഇവര് പങ്കുവെക്കുന്ന ഡേറ്റയിൽ എന്തോരം ക്ലോസ്നെസ് ഉണ്ട് എന്ന്. അങ്ങനത്തെ ഈ നാല് ടൈപ്പ് ഓഫ് അനാലിസിസ് അല്ലെങ്കിൽ നാല് ടൈപ്പ് ഓഫ് റിലേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യോഗ്രാം യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ അനാലിസിസ് പേപ്പർ കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കും. ഉള്ളത് വേർഡ് ക്ലൗഡ് സർ മുമ്പ് തന്നെ വേർഡ് ക്ലൗഡ് ഇവിടെ നമുക്ക് ചെയ്യാം. വേർഡ് ഫ്രീക്വൻസി ആണ് ഇവിടെ ഫ്രീക്വൻസി ചെയ്യുമ്പം ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പം 1000 മോസ്റ്റ് ഫ്രീക്വൻറ് വേർഡ്സ് നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ പറയുന്നത് എക്സാക്ട് മാച്ചസ് വേണോ സ്റ്റെംഡ് വേർഡ്സ് അല്ലെങ്കിൽ സിനോണിംസ്. ഇതിൽ സിനോണിംസ് വെക്കുന്നതാണ് നല്ലത്, അപ്പൊ കുറച്ചും കൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും. ഒരാള് എടുക്കുന്നത് പോലെ തന്നെ ആയിരിക്കത്തില്ലല്ലോ, ചിലവർ സിനോണിംസ് ആയിട്ടുള്ള വേർഡും യൂസ് ചെയ്യുന്നുണ്ടാവും. അതായത് വർക്ക് ഫ്രം ഹോം തന്നെ WFH അങ്ങനൊക്കെ യൂസ് ചെയ്യുമായിരിക്കുമല്ലോ. കൺക്വറി കൊടുക്കുക. ലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. 13,000 വേർഡ് ട്വീറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ബിബ്ലിയോഗ്രാഫിക് ഡേറ്റ. ഈ ബിബ്ലിയോഗ്രാഫിക് ഡേറ്റ ഇതിനകത്ത് എൻവിഒയിൽ പറ്റുമോ പറഞ്ഞേ? അതായത് ഇതിനകത്ത് എൻഡ് നോട്ടിൽ നിന്നും സൊറോട്ടോയിൽ നിന്നും ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ സാറ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് HTTP TP അതൊന്നും നമുക്ക് വേണ്ടാത്തതാണ്, അതൊക്കെ ഇറലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ ആഡ് ടു സ്റ്റോപ്പ് വേർഡ്സ് ലിസ്റ്റ് കൊടുക്കണം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു സ്റ്റോപ്പ് വേർഡ്സ് ലിസ്റ്റ് കൊടുക്കുക.
എന്നിട്ട് ഒന്നും കൂടി റൺ. സോറി, ഇത് നമ്മൾ മുമ്പേ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരും നമുക്ക് ഫയൽ നെയിം എവിടെ സേവ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ സേവ് ചെയ്ത് കൊടുത്താൽ മതി. അത് കണ്ട 18,000 ട്വീറ്റ്സ് ആണ് ക്യാപ്ചർ ആയിരിക്കുന്നത്. അത് നമ്മൾ സേവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു NVCX ഫയൽ, .NVCX ഫയൽ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് NVVO യില് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ട്രയൽ വേർഷൻ എത്ര ദിവസത്തേക്കാ? 10-ഓ 15-ഓ? 14. അത് കഴിഞ്ഞിട്ട് പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്താൽ മതിയല്ലേ? സർ സെയിം സിസ്റ്റത്തിൽ പറ്റത്തില്ല. ഞാനിപ്പോ ഇത് എന്റെ അനിയന്റെ സിസ്റ്റത്തിലാണ്. ഞാൻ എന്റെ മറ്റേ ഐഡി വെച്ച് ചെയ്യാൻ നോക്കി, പക്ഷെ സമ്മതിക്കുന്നില്ല. ഇത് സർ ഭയങ്കര 70,000 രൂപ എന്തോ ആണ് സബ്സ്ക്രിപ്ഷൻ പറയുന്നത്. ഇത് എന്റർപ്രൈസുകളാണ് കൂടുതലും. ഇൻസ്റ്റിറ്റ്യൂഷൻ മേടിച്ചു വെക്കാം. ഇത് കൂടുതലും ഇങ്ങനത്തെ എന്റർപ്രൈസുകളാണ്. ഇമോഷണൽ സെന്റിമെന്റ് അനാലിസിസ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ഇവരൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോട് ആൾക്കാർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ, അങ്ങനത്തെ ഒക്കെ അനാലിസിസിന് ഒത്തിരി സ്കോപ്പ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് NVVO. ഇതാണ് നമ്മുടെ വേർഡ് ക്ലൗഡ് വന്നേക്കുന്നത്. ഇതിന്റെ ബേസിസിൽ ഈ സമ്മറി വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏത് വേർഡ് ആണ്, അതിന്റെ ലെങ്ത് എത്രയാ, അത് എത്ര കൗണ്ട്, ഇത്രയും ട്വീറ്റ്സിൽ ഇത് എത്ര കൗണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വിത്ത് സിനോണിംസ് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് സിമിലർ വേർഡ്സ്, അതായത് വർക്ക് ഫ്രം ഹോമിൽ തന്നെ ഈ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം, ഡബിൾ ഹാഷ് ഉള്ളത്, ഒരു ഹാഷ് ഉള്ളത്, അല്ലാതെ ഹാഷ്, അങ്ങനെ ഇത്രയും സിനോണിമസ് ആയിട്ടുള്ള ഇത്രയും വേർഡ്സിന്റെയും കൂടെ കൗണ്ട് ആണ്. ഇതാണ് അതിന്റെ വേർഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ സെന്റിമെന്റ് അനാലിസിസ് സെന്റിമെന്റ് അനാലിസിസ് എന്ന് പറയുമ്പം ആൾക്കാരുടെ ഇത് ഒരു സോഷ്യൽ മീഡിയയിൽ അവര് അവര് പങ്കുവെക്കുന്ന സാധനങ്ങളാണല്ലോ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇമോഷൻസ് നമുക്ക് അറിയാൻ പറ്റും അവർക്ക് ആ ഒരു സാധനത്തിനോട്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ തന്നെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ, എങ്ങനെയാണ് അവര് അവര് ഷെയർ ചെയ്യുന്ന വ്യൂസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോ നമ്മൾ ഇന്ത്യ ഫൈറ്റ്സ് കൊറോണ ആ ട്വിറ്റർ ഡേറ്റ ആണേ. ഇതിൽ നമ്മള് ഡേറ്റ സെറ്റ് എന്നുള്ള ടാബില് ഓട്ടോ കോഡ്, ഇത് കാണുന്ന ഈ ഷെയർ സ്ക്രീനിന്റെ അത് എങ്ങോട്ടേലും മാറ്റാൻ പറ്റുമോ സർ? എടുക്കാൻ പറ്റും സ്നേഹിത്തെ, അത് മാറ്റാൻ പറ്റുമോ? അല്ല അത് ആ ഷെയർ സ്ക്രീൻ. ആ അത് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താൽ മതി, താഴോട്ട് വലിച്ചാ മതി, അത് പിടിച്ച് ക്ലിക്ക് ചെയ്ത ശേഷം അപ്പൊ അത് മൂവ് ചെയ്തോളൂ. അതിനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് താഴോട്ട് വലിക്കുക, മാറ്റിയിടാം, അതിന്റെ പൊസിഷൻ മാറ്റിയിടാം. അല്ലെങ്കിൽ അതിനകത്ത് മൈനസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താ ശരിയായോ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? അതിന് വിൻഡോ ഒന്ന് മാക്സ്. ആ ഇപ്പൊ ഓക്കെ. ഡേറ്റ സെറ്റ് എന്നുള്ളതില് ഓട്ടോ കോഡ്,
നമുക്ക് വേണ്ടത് സെന്റിമെന്റ്സ്, അതായത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐഡന്റിഫൈ സെന്റിമെന്റ്സ് നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ കോഡ് സെന്റൻസസ് മാത്രമാണോ പാരഗ്രാഫ്സ് അല്ലെങ്കിൽ ഓൾ. അപ്പോൾ നമുക്ക് എൻഡയർ വേണ്ടപ്പം കോഡ് എൻഡയർ സെൽ ഓർ ഡേറ്റ സെറ്റ് ട്രാൻസ്ക്രിപ്റ്റ്സ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫിനിഷ് ഓപ്ഷൻ കൊടുക്കുക. ഇതിനും കുറച്ച് സമയം എടുക്കുവേ. ഇത്രയും അത്രയും ഡേറ്റ അനലൈസ് ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് നമ്മളെ കാണിക്കും. ന്യൂട്രൽ ഈ മൂന്നിതിലും കാറ്റഗറൈസ് ചെയ്ത് വേണ്ടിയിട്ടാണ് സെന്റിമെന്റ് അനാലിസിസ്. ഇതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ട്രാൻസ്ക്രിപ്റ്റ്, അതുപോലെ നമ്മളിപ്പോൾ ഒരാളുടെ സ്പീച്ചിന്റെ ഫുൾ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കുവാണെങ്കിൽ അത്, അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിൽ നിന്ന്, അങ്ങനെയെല്ലാം നമുക്ക് എൻ വി ഓ ഉപയോഗിച്ച് സെന്റിമെന്റ് അനാലിസിസ് നടത്താൻ പറ്റും. അതായത് ആൾക്കാരുടെ ഇമോഷൻസിനെ പഠിക്കാൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടൂളാണ് ഈ എൻ വി ഓയുടെ സെന്റിമെന്റ് അനാലിസിസ്. ആ വീഡിയോ ഫയൽസിനെ എല്ലാം കോഡ് ചെയ്ത് ഇതുപോലെ ടെക്സ്റ്റ് ഫയൽ ആക്കും. പിന്നെ നമ്മൾ ഈ ക്യാപ്ചർ ചെയ്യുമ്പോ ഇപ്പൊ ഒരു ഗ്ലോബൽ കാര്യമാണ്, പക്ഷെ നമുക്കപ്പം ഇന്ത്യയുടെ മാത്രം അങ്ങനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ റീജിയൻ വൈസ്? അങ്ങനെ സോർട്ട് ചെയ്താൽ മതി. ഇതിൽ തന്നെ നമുക്ക് സോർട്ട് ചെയ്ത് ഏത് റീജിയൺ ആണ് ലൊക്കേഷൻ, പക്ഷെ ഇതില് ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അത് അറിഞ്ഞിട്ട് വേണം ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ടൈം ഡേറ്റ് അങ്ങനെ, ഇപ്പൊ ഇതിപ്പം ഞാൻ ഡേറ്റ് ഒന്നും സ്പെസിഫിക് ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് ആദ്യം അത്രയും വന്നിട്ടുണ്ട്, ആ ട്വീറ്റ് ഫുൾ വന്നിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ഇത്ര ഡേറ്റ് അതെല്ലാം, പക്ഷെ നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇവിടെ വെച്ച് തന്നെ ഫിൽട്ടർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇത് എക്സൽ ഷീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അവിടെ ഫിൽട്ടർ ചെയ്ത് ഇതിനെ ഒന്നും കൂടി വൃത്തിയാക്കിയിട്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഇതിന് കോഡ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കോഡ്സ് ഒക്കെ ഇതിന് നമുക്ക് ക്ലെൻസ് ചെയ്ത് എടുത്തിട്ട് അനാലിസിസ് ചെയ്യുന്നതായിരിക്കും കുറെ പർപ്പസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത്. ഇപ്പൊ കൊടുത്തത് ഓട്ടോ കോഡ് ഓപ്ഷൻ ആണ്, അതല്ലാതെ നമുക്ക് തന്നെ നമ്മളുടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, നമുക്ക് തന്നെ കോഡിങ് ചെയ്യാം എന്താണ് ആവശ്യമുള്ളത്. ഓക്കെ, ഇതാണ് 571 വെരി നെഗറ്റീവ്, 1695 മോഡറേറ്റ്ലി നെഗറ്റീവ്, 1700 മോഡറേറ്റ്ലി പോസിറ്റീവ്, 965 വെരി പോസിറ്റീവ്. ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. ഇതിനെ ചാർട്ടായിട്ട് നമുക്ക് കാണാം, അതായത് നമ്മുടെ ഇത്രയും ട്വിറ്ററിലെ അത് ഇൻക്ലൂഡിങ് കോഡ്സ് ട്രാൻസ്ക്രിപ്റ്റ്സ് എല്ലാം അവര് ഇത് ചെയ്തിട്ടായിരുന്നു, അനലൈസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അല്ലാതെ അതിന്റെ ട്രിക്സ് എന്ന് പറയുന്നത് ഇതുമാണ്. ഇതാണ് സെന്റിമെന്റ് അനാലിസിസ്. ഇത് വെച്ചിട്ട് നമുക്ക് അനാലിസിസും നടത്താം. ഈ ഇന്ത്യ ഫേസ് കൊറോണ എന്നുള്ളത് വെച്ച് ചെയ്തപ്പോ കിട്ടിയ റിസൾട്ട് ആണ് ഇത്. പേപ്പേഴ്സ് ഉണ്ടല്ലേ ഓരോരോ ട്വിറ്റർ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പേപ്പേഴ്സ് വേണമെങ്കിൽ ചെയ്യാം അല്ലേ അക്കാഡമിക്കിൽ? അതെ അതെ, വേർഡ് ക്ലൗഡ്, അതെ അതെ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ വെച്ചിട്ട് അനാലിസിസ് ചെയ്യാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇത് ഈ സെന്റിമെന്റ് അനാലിസിസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. സെന്റിമെന്റ് അനാലിസിസ് വെച്ച് ചെയ്യാം. ഇത് വെച്ച് ശരിക്കും എന്ത് മാനിപ്പുലേഷൻസ് വരെ നടത്താൻ പറ്റും. ആ തീർച്ചയായും.
ഡാറ്റയില് തന്നെ നമുക്ക് ഈ ട്വിറ്റർ ഡാറ്റയില് ഈ ട്വീറ്റ്സ് നമുക്ക് ട്വീറ്റ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത്രയും ഇത് വേണ്ട ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് കാരണം ഇത്രയും അനലൈസ് ചെയ്തിട്ടാണ് ഇവർ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് അതായത് കുറച്ചും കൂടെ നമ്മൾ ഈ ഡേറ്റയെ ക്ലെൻസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോ നമ്മള് ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് അത്രയും മെനക്കെട്ടിട്ടില്ല. അങ്ങനെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമുക്ക് അനാലിസിസ് കുറച്ചും കൂടെ കൃത്യമായിട്ട് നടത്താൻ നല്ലത്. ഇതിലിപ്പോ ഇത്രയും കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വേണ്ടാത്തതാണെങ്കിൽ വേണ്ട കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. പബ്ലിക് റിലേഷൻസ് പോലുള്ള ഈ ഒരു ഇതിലൊക്കെ ഇത് വെച്ച് ഭയങ്കരമായിട്ട് മാനിപ്പുലേഷൻസ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ ഡേറ്റ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതെ, ഇങ്ങനെയാണ് ഈ പല നമ്മൾ കേൾക്കുന്ന മീഡിയ പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനത്തെ അനാലിസിസ് വഴി നടത്തിയതാണ്. അല്ലാതെ ബിസിനസ് എന്റർപ്രൈസസ് ആണെങ്കിലും അവരൊരു അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എത്രത്തോളം എഫിഷ്യന്റ് ആയിരുന്നു എന്നൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ട് എൻവിവോ ആണ് ഉപയോഗിക്കുന്നത്. അത് ഇപ്പൊ കൂടുതലും ത്രൂ സോഷ്യൽ മീഡിയ ആണല്ലോ മാർക്കറ്റിംഗ് ടൂൾസ് എല്ലാം പോകുന്നത്. അവരുടെ അനാലിസിസ് ഇതുപോലെ തന്നെ ഗൂഗിൾ അനലിറ്റിക്സും ഭയങ്കര എമർജിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഫേസ്ബുക്കിലെ ഡാറ്റ അതിനകത്ത് വെക്കാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ? ഫേസ്ബുക്കിന്റെ സാർ കമന്റ്സും അതുപോലെ തന്നെ റിയാക്ഷൻസും അതായത് ഇമോജീസ് ഇടത്തില്ലേ അതിന്റെ ബേസ് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബിന്റെയും പറ്റും. അല്ല, നമ്മളിപ്പോ ഈ ട്വിറ്ററിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് എല്ലാരും, വേറെ ലാംഗ്വേജസ് ഒന്നും ഇല്ല. ഇതില് ഹിന്ദി ഒക്കെ ഉണ്ട്, ഇതില് ഹിന്ദിയും ഉണ്ട്, എല്ലാ ലാംഗ്വേജസും പറ്റും പറയുന്നത്. ആണല്ലേ, ഞാൻ കണ്ടൊരു വീഡിയോയിൽ ആ പുള്ളി ഇത് കളയുന്നില്ല, നമ്മളങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു റീജിയണൽ ലാംഗ്വേജസ് ആണെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. അല്ല, ആ ലാംഗ്വേജ് പഠിച്ചാലല്ലേ പ്രോഗ്രാം, അത് പഠിച്ചാലല്ലേ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ലാംഗ്വേജ് അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കണം അല്ലേ, പ്രോഗ്രാം ചെയ്ത് വെക്കണം ഈ എൻവിവോക്കകത്ത്. അത് അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്ര ലാംഗ്വേജ് ഉണ്ടാവും, എല്ലാ ലാംഗ്വേജസും ചെയ്തിട്ടുണ്ടാവും. അതെ, അങ്ങനെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഇത് ഈ ഇൻപുട്ട് കാണിക്കത്തില്ലായിരിക്കുമല്ലോ സാർ. ഞാൻ ആർ സ്റ്റുഡിയോയുടെ ഒരു 10 മിനിറ്റിൽ കാണിച്ചിട്ട് നിർത്താം, എനിക്ക് ഷെയറിംഗ് ഓപ്ഷൻ തരുമോ? അപ്പം ഓക്കെ, എനിക്ക് ഷെയർ ഓപ്ഷൻ കിട്ടും. അപ്പൊ നമ്മള് ഇതിപ്പോ എൻവിവോയില് ട്വിറ്റർ ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്യുന്നതാണ് കണ്ടത്. ഇപ്പൊ ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആർ സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ. ആർ സ്റ്റുഡിയോ നമുക്ക് ഓപ്പൺ സോഴ്സ് ആണ്, നമുക്കെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഫ്രീ ആണ്. ആർ സ്റ്റുഡിയോയില് ഞാൻ വെബ് ഓഫ് സയൻസിൽ നിന്ന് എടുത്ത ഒരു ടെക്സ്റ്റ് ഡേറ്റ, നേരത്തെ കാണിച്ച ടെക്സ്റ്റ് ഡേറ്റ ആണ് അനലൈസ് ചെയ്യുന്നത്. ഞാൻ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തു, ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരു സംഭവമാണ്, എൻവിറോൺമെന്റൽ അക്കൗണ്ടിങ്, ഗ്രീൻ അക്കൗണ്ടിങ്, ഇറ്റ്സ് ഓൾ കണക്റ്റഡ്, ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. അപ്പോൾ ആ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് കീവേഡ് സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയ 500 ഡേറ്റയാണ്, 500 നമ്പേഴ്സ് ഉണ്ട് അതിനകത്ത്. ആ ഡേറ്റയാണ് ഞാനിപ്പോൾ ആർ സ്റ്റുഡിയോയിൽ കാണുന്നത്. അപ്പോൾ ആർ സ്റ്റുഡിയോ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. This is R Studio. R Studio ഇല് രണ്ട് പാക്കേജ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. രണ്ട് പാക്കേജ് മതി ഇത് ചെയ്യാൻ. നമ്മളിപ്പോൾ ആർ സ്റ്റുഡിയോ സാധാരണ കോഡിംഗ് ആണ് ചെയ്യേണ്ടത്, പക്ഷേ ഈ നമ്മൾ ബിബ്ലിയോമെട്രിക്സ് ഓൾറെഡി പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മൾ കോഡിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യം, ജസ്റ്റ് ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പാക്കേജ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇവിടെ. ബിബ്ലിയോമെട്രിക്സ് എന്നാണ് ആ പാക്കേജിൻ്റെ പേര്. ആ പാക്കേജ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ ബിബ്ലിയോ ഷൈനി എന്ന് പറഞ്ഞ വേറൊരു പാക്കേജ് വേണ്ടിയിട്ട് എനിക്ക് കമാൻഡ് വന്നു, തൊട്ട് മുകളിൽ ബിബ്ലിയോ ഷൈനി വന്നു. അപ്പൊ ഞാൻ അതും കൂടി കൊടുക്കുക.
അപ്പൊ എനിക്കൊരു വേറൊരു വിൻഡോ ഫോം ചെയ്തു വരും. ആ വിൻഡോയിൽ നിന്ന് മെനു ഓപ്ഷനിൽ എനിക്ക് എല്ലാ അനാലിസിസും ചെയ്യാൻ പറ്റും. ആറിൽ പാരലി കോഡിംഗ് നടക്കുന്നുണ്ടാവും, പക്ഷെ എനിക്ക് കോഡിംഗ് ഒന്നും ചെയ്യേണ്ട, ഈ മെനു ഓപ്ഷനിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മെനു ഓപ്ഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ബിബ്ലിയോ ഷൈനി, ഇത് ഷൈനി ആപ്പ് ഫോർ ബിബ്ലിയോമെട്രിക്സ്. ബിബ്ലിയോമെട്രിക്സ് ആൻഡ് ആർ ടൂൾ ഫോർ കോംപ്രിഹെൻസീവ് സയൻസ് മാപ്പിംഗ് അനാലിസിസ്. ഇത് കൊണ്ടുവന്നത് ആര്യ എം ആൻഡ് കുക്രുളോ 2017 ഇവരാണ് ഇത് ഇതിന്റെ കൊണ്ടുവന്നത്. ഇതിന്റെ പേപ്പർ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജേണൽ ഓഫ് ഇൻഫോമെട്രിക്സിനകത്ത്. ഓക്കെ, അപ്പൊ ഞാൻ ഡേറ്റ ആദ്യം അപ്ലോഡ് ചെയ്യുവാണ്. ജസ്റ്റ് ഡേറ്റ എടുക്കുക, ഡേറ്റ ഇമ്പോർട്ട് ഫയൽസ്. ദെൻ വെബ് ഓഫ് സയൻസിനാണ് ഞാൻ ഡേറ്റ എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെബ് ഓഫ് സയൻസ് ആണ് കൊടുക്കണം. വെബ് ഓഫ് സയൻസ് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്ത ഡേറ്റ ആണ്. പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് ഡേറ്റ ഇരിക്കുന്ന ഫോർമാറ്റ്. ഡേറ്റ ഏത് ഫയലിലാണ്, ഫയലിൽ നിന്ന് ഡേറ്റ എടുക്കുക. ഞാൻ ഇവിടെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ആ ഡേറ്റ ഇതാണ് എന്റെ ഡേറ്റ. അതർ ഫയൽ ഫോർമാറ്റ് ഞാൻ നേരത്തെ എൻവിഒയിൽ ചെയ്ത മാതിരി ഇതിൽ ഇങ്ങനത്തെ ഡേറ്റ അപ്ലോഡ് ചെയ്തു. അപ്പൊ എന്റെ ഡേറ്റ സെറ്റ് എനിക്ക് വന്നു കഴിഞ്ഞു. ദിസ്ഇസ് എ ഡേറ്റ സെറ്റ്, ഇതാ ഇതിനാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഈ ഡേറ്റ സെറ്റിനെ വേണമെങ്കിൽ എനിക്ക് എക്സലിൽ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ എക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സലിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണോ, ഏത് ഏത് പേപ്പറാണോ ആ പേപ്പറിലോട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പറിന്റെ പേര് വന്നു കണ്ടോ, ആ ജേണൽ, ആ ജേണൽ പേപ്പർ, അതിന്റെ ഓതർ, അതിന്റെ ആബ്സ്ട്രാക്ട് ഉൾപ്പെടെ വന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആ ഡേറ്റയ്ക്കകത്തുള്ള ഏത് പേപ്പറാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം കാണിക്കാനുള്ള സമയമില്ല. അപ്പൊ മെയിൻ ഇൻഫോർമേഷൻ ഞാൻ എടുക്കുകയാണ്. ഇതിനകത്ത് മെയിൻ ഇൻഫോർമേഷൻ എത്രയാണ്, ഏതൊക്കെയാണ് ഡേറ്റയുടെ സ്വഭാവം നമുക്ക് നോക്കാം. 500 ഡോക്യുമെന്റ്സ് ഉണ്ട്, അതിനകത്ത് സോഴ്സസ് ജേണൽസ് ബുക്സ് 186, കീവേർഡ്സ് പ്ലസ് ID 1310. ഇങ്ങനെ ആ ആ ഡേറ്റയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇത് പറയുന്നത്. ഡേറ്റയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനി ആ ഡേറ്റയുടെ ആനുവൽ സയന്റിഫിക് പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. 2010-17 പേപ്പർ, 2011-21 പേപ്പർ, 2012-15 പേപ്പേഴ്സ്, 2013-35, അങ്ങനെ 2021-21 പേപ്പേഴ്സ്, 2020-83 പേപ്പേഴ്സ്. ഇത്രയും പേപ്പേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് ഒരു ഡേറ്റ ആണ് എനിക്കുള്ളത്. ഞാൻ ഇനി മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് മോസ്റ്റ് റെലവൻറ്റ് സോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ജേണൽ ഓഫ് ബിസിനസ് റിസർച്ച് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പേപ്പർ പബ്ലിഷ് ചെയ്തേക്കുന്നത്, ഞാൻ കൊടുത്ത കീവേർഡ്. അതുപോലെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ജേണൽ, ജേണൽ ഓഫ് ബിസിനസ് എത്തിക്സ്, ജേണൽ ഓഫ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ, മാനേജ്മെന്റ് ഡിസിഷൻ, ഈ ടൈപ്പിലുള്ള ജേണൽസ് ജേണൽസ് ആണ് ഏറ്റവും കൂടുതൽ പേപ്പർ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ടേബിളിൽ വേണമെങ്കിൽ ഇൻഫോർമേഷൻ കിട്ടും. ഇനി ഇതിനകത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കീവേർഡിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഓതേഴ്സിനായിരുന്നു നമുക്കറിയണം. ഈ ഇവരാണ് അതിനകത്ത് മെയിൻ ഓതേഴ്സ്. നോക്കുമ്പോൾ മനസ്സിലാക്കും, 4 പേപ്പർ വെച്ചിട്ട് ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹംഫ്രി ജെന്നർ എം 4 പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് എം 4 പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്ത ഓതേഴ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഓതേഴ്സ് പ്രൊഡക്ഷൻ ഓവർ ടൈം, അത് ഇതിനകത്ത് ചിലത് വർക്ക് ചെയ്തില്ല കേട്ടോ. അപ്പൊ ഡേറ്റയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എല്ലാം വർക്ക് ചെയ്യണമെന്നില്ല. മിക്കവാറും എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഇത് ഓരോ ഓതേഴ്സ് പ്രൊഡക്ടിവിറ്റിയാണ്, ഓരോ ഓതേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. ഇനി ഇതിനകത്ത് കറസ്പോണ്ടിങ് ഓതേഴ്സ് കൺട്രി എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ ജേണലിൽ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ 4-5 ഓതർ ഉണ്ടെങ്കിൽ ഒരാളുടെ ഓരോ ഓതറിന്റെ പേരാണ് കറസ്പോണ്ടിങ് ഓതർ ആയിട്ട് വെക്കുന്നത്. ഈ കറസ്പോണ്ടിങ് ഓതേഴ്സിന്റെ കൺട്രി ആണ് കാണിക്കുന്നത്. നമ്മൾ ആ 500 ഡേറ്റയിൽ കറസ്പോണ്ടിങ് യു എസ് ആണ് ഏറ്റവും കൂടുതൽ
കറസ്പോണ്ടിങ് ഓർഡേഴ്സ് വന്നിട്ടുള്ളത്. യു എസ് എയിൽ 104 ആർട്ടിക്കിള് കറസ്പോണ്ടിങ് ഓർഡേഴ്സ് അവർ USA-ക്കാരാണ് വന്നിട്ടുള്ളത്. സ്പെയിൻ, യുണൈറ്റഡ് കിങ്ഡം, ചൈന, അങ്ങനെ കറസ്പോണ്ടിങ് ഓർഡേഴ്സ് ഉണ്ട് നമുക്കറിയാൻ പറ്റും. മോസ്റ്റ് സൈറ്റഡ് കൺട്രീസ് USA ആണ് ഏറ്റവും കൂടുതൽ സൈറ്റ് ചെയ്തത്. നോക്കുക USA-യുടെ സൈറ്റേഷൻ നോക്കുക, ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗിൽ 3138 ആണ് USA-ന്റെ സൈറ്റേഷൻ. ഓക്കെ, ഇറ്റലി 925, സ്പെയിൻ 592, ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള സൈറ്റേഷൻ, ഇന്ത്യ ഇതിനകത്ത് ഈ ലിസ്റ്റില് ഇല്ല, സെക്കൻഡ് പേജിൽ ഉണ്ടാവും. ആ ഇന്ത്യക്ക് 52 സൈറ്റേഷൻ ആണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ മോസ്റ്റ് ഗ്ലോബൽ സൈറ്റഡ് ഡോക്യുമെന്റ്, ഏറ്റവും കൂടുതൽ സൈറ്റേഷൻ കിട്ടിയ പേപ്പർ ആരെയും നോക്കുക. UNISM 2010 ലോങ് റേഞ്ച് പ്ലാനിങ്, ആ പേപ്പറിനാണ് ഏറ്റവും കൂടുതൽ 470 സൈറ്റേഷൻസ് വന്നിട്ടുള്ളത്, ഞാൻ കൊടുത്ത ഡോക്യുമെന്റ് ഡേറ്റ. ഓക്കെ, അതുപോലെ ഞാൻ നേരത്തെ കാണിച്ച വേൾഡ് ക്ലൗഡിൽ നിന്ന് എടുത്തോ, സോ ആ ഒരു ഡേറ്റയിൽ ഏറ്റവും കൂടുതൽ. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത് വാല്യൂ ക്രിയേഷൻ, കോർപ്പറേറ്റ് ഗവർണൻസ്, ആ രണ്ട് കാര്യങ്ങളും ഞാൻ എന്തായാലും കൺസ്ട്രക്റ്റ് ആയിട്ട് കൊടുക്കണം ഞാൻ പേപ്പർ ചെയ്യുമ്പോൾ. ബിക്കോസ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഈ വേർഡ്സ് ഇതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എനിക്ക് എത്താൻ പറ്റും. അപ്പൊ ഞാൻ തീസിസ് ചെയ്യുവാണെങ്കിൽ തീസിസിന്റെ ലിറ്ററേച്ചർ ചെയ്യുമ്പോൾ ഏറ്റവും നോക്കേണ്ട കീ വേർഡ്സ് ഇതൊക്കെയായിരുന്നു. ഇത് എനിക്ക് ആ സിംപിളി ഞാൻ ജസ്റ്റ് കീ വേർഡ് സെർച്ച് ചെയ്ത് വെബ് ഓഫ് സയൻസിൽ നിന്ന് ഡേറ്റ എടുത്തിട്ട് ഇതിനകത്ത് ഇടുമ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടുവാണ് ആരൊക്കെയാണ് പ്രോമിനന്റ് ഓതേഴ്സ്, പ്രോമിനന്റ് ഓതേഴ്സ് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്, അവർ ഏതൊക്കെയാണ് കീ വേർഡ്സ് യൂസ് ചെയ്തത്, ഇങ്ങനെയുള്ള ഐഡിയ നമുക്ക് കിട്ടുവാണ്. അപ്പൊ അതിനകത്ത് ട്രെൻഡ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് റീസെന്റ് ട്രെൻഡ്സ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, 2019 ട്രെൻഡ് വേർഡ്സ് നോക്കുക, ബിസിനസ് പെർഫോമൻസ്, ഫേംസ് മാർക്കറ്റ് വാല്യൂ, എംപിറിക്കൽ എവിഡൻസ്. 2019 ട്രെൻഡ്സ് 2017 മനസ്സിലാക്കാൻ പറ്റും. 2015, 2018 നമുക്ക് ഓരോ വർഷം കഴിയുന്നതോറും ടോപ്പിക്ക് അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മോസ്റ്റ് ഫ്രീക്വന്റ് വേർഡ്സ്, ലോട്ട് ഓഫ് അനാലിസിസ് ചെയ്യാൻ, പെർഫോമൻസ് ഇസ് എ മോസ്റ്റ് ഫ്രീക്വന്റ് വേർഡ്സ്. വാല്യൂ ക്രിയേഷൻ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കോ ഓക്കറൻസ് നെറ്റ്വർക്ക്. ഈ കോ ഓക്കറൻസ് തന്നെ വെച്ചിട്ട് പല പേപ്പേഴ്സും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡേറ്റ എടുത്തിട്ട് കോ ഓക്കറൻസ് നെറ്റ്വർക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, കോ ഓക്കറൻസ് നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് നമുക്ക് കിട്ടും. ഈ നമ്മൾ യൂസ് ചെയ്ത കീവേഡ്സിന്റെ നെറ്റ്വർക്ക് ആണ് ഇത്. നമുക്ക് നേരത്തെ അപർണ കാണിച്ച പോലെ നമുക്ക് നമ്മളുടെ ഈ കീവേഡ്സ് ഇത്രയും വെച്ചിട്ട് നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കാം. ഓരോ കീവേഡ്സിന്റെ നെറ്റ്വർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓണർഷിപ്പ്, അപ്പൊ അതിനനുസരിച്ച് നെറ്റ്വർക്ക് മാറും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ടേബിളും നമുക്ക് എടുക്കാൻ പറ്റും, മാപ്പും ടേബിളും എടുക്കാൻ പറ്റും. ഈ നെറ്റ്വർക്ക് തന്നെ നമുക്ക് കോപ്പി ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന പേപ്പറിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കോ ഓക്കറൻസ് നെറ്റ്വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ തീമാറ്റിക് മാപ്പ്, ഇതിലെ ഇമ്പാക്ട് എന്ന് പറയുന്ന വേർഡ് 59 പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ പെർഫോമൻസ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഗവർണൻസ്, ഫേംസ്, ഡിറ്റർമിനൻസ്, ഇതെല്ലാം കീവേഡ് ഓപ്ഷനിൽ വരുന്നതാണ്. കണക്ഷൻ ആണ്, ഇമ്പാക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. അപ്പോൾ ഓരോ കീവേഡുമായിട്ടുള്ള കണക്ഷൻ വരുന്ന വേരിയബിൾസ് നമുക്ക് ഐഡന്റിഫൈ. നമ്മൾ ക്വസ്റ്റ്യനർ ഉണ്ടാക്കുമ്പോഴും കൺസ്ട്രക്ട് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്കിത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് തന്നെ ഒരുപാട് എന്താ പറയാനാ, ഈ പേപ്പേഴ്സ് ഈ ആർ സ്റ്റുഡിയോയിൽ ഈ ബിബ്ലിയോമെട്രിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ ഒരു ആർ സ്റ്റുഡിയോ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന, ഇതിനകത്ത് വേറെ
പൈസ ഒന്നും കൊടുക്കണ്ട, ആർ സ്റ്റുഡിയോ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മൾ. പക്ഷെ നമ്മുടെ കോളേജ് യൂണിവേഴ്സിറ്റി തുറന്നാലേ നിങ്ങൾക്ക് വെബ് ഓഫ് സയൻസിൽ നിന്ന് ഡേറ്റ എടുക്കാൻ പറ്റത്തുള്ളൂ. യൂണിവേഴ്സിറ്റിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്ക് ഏത് കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് അവിടുന്ന് നമുക്ക് ഡേറ്റ എടുക്കാൻ പറ്റും ക്യാമ്പസിൽ. വേറെ സംശയങ്ങളുണ്ടോ ഇതിനകത്ത്? ഇപ്പൊ രണ്ട് സോഫ്റ്റ്വെയർ ആണ് നിങ്ങളെ കാണിച്ചത്, അപർണ എൻ വിഒ കാണിച്ചു, ഞാൻ ആർ സ്റ്റുഡിയോയിൽ കാണിച്ചു. ഞാൻ ആർ സ്റ്റുഡിയോയിൽ കാണിച്ചത് ബിബ്ലിയോമെട്രിക്സിന്റെ ടെക്സ്റ്റ് അനാലിറ്റിക്സ് ആണ്. അപർണ കാണിച്ചത് ട്വിറ്ററിന്റെ ഡേറ്റ അനാലിറ്റിക്സ് ആണ്, ടെക്സ്റ്റ് അനാലിറ്റിക്സ് ആണ്. ട്വിറ്റർ ടെക്സ്റ്റ് അനാലിറ്റിക്സും ബിബ്ലിയോമെട്രിക്സ് ടെക്സ്റ്റ് അനാലിറ്റിക്സും ആണ് ഇവിടെ നമ്മൾ കാണിച്ചത്. എനി ക്വസ്റ്റ്യൻസ്? അപ്പൊ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കാം.